നമസ്കാരം എല്ലാവർക്കും തീർത്ഥാസ് വേൾഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം ആകാംക്ഷയുള്ള ഒരു വിഷയത്തെ വിഷയവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇന്ന് കോമ്പറ്റീഷൻ്റെ യുഗമാണ് കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ കോമ്പറ്റീഷൻസ് ആണെന്ന് എല്ലാ മേഖലയിലും നമ്മുടെ കുഞ്ഞ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്നൊരു അറിയിപ്പ് കിട്ടുകയാണ് അടുത്ത ആഴ്ച റെസിറ്റേഷൻ കോമ്പറ്റീഷനാണ് അതായത് റൈം കോമ്പറ്റീഷനാണ് അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വിടുക എന്നും പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ നിന്നൊരു അറിയിപ്പ് കിട്ടുക പിന്നെ പേരൻസിന് ഭയങ്കര ടെൻഷനാണ് എങ്ങനെ തയ്യാറാക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം ഏത് റൈം സെലക്ട് ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിത് നിങ്ങൾക്ക് അതീവ ലളിതമായി പറഞ്ഞു തരാം എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ ഒരു റൈം കോമ്പറ്റീഷന് തയ്യാറാക്കാം ഓക്കെ ഇങ്ങനൊരു വിഷയം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്കും നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് സെലക്ഷനാണ് ഏത് റൈം നമ്മൾ സെലക്ട് ചെയ്യും അപ്പം കുഞ്ഞിൻ്റെ സ്കൂളിൽ ബുക്സിൽ ഒക്കെ ധാരാളം റൈംസൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ചെയ്യേണ്ടത് ആ റൈംസ് ഒന്നും സെലക്ട് ചെയ്യരുത് അവരുടെ സ്കൂളിലുള്ള റൈം ടീച്ചേഴ്സും കുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്ന റൈംസ് ആണ് ആ റൈംസ് ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യരുത് നമ്മൾ പുറത്തുനിന്ന് നോക്കണം നമുക്ക് യൂട്യൂബിൽ നിന്നായാലും അല്ലാതെ പുറത്ത് റാംസ് ബുക്കിൽ നിന്നായാലും റാം സെലക്ട് ചെയ്യാം അപ്പോൾ ആ സെലക്ട് നമ്മുടെ കുഞ്ഞിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം പക്ഷെ വളരെ കുഞ്ഞിതായി പോകരുത് ഒരു ആറോ ഏഴോ എട്ടോ ലൈനുള്ള ഒരു പോയം റൈം സെലക്ട് ചെയ്യാം പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന അണക്കമുള്ള അപ്പോൾ ബുക്കിലില്ലായെങ്കിൽ പോലും ജോണി ജോണി എസ് പപ്പ ഓ ടിങ്കിൾ ടിങ്കിൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കോമൺ റൈംസ് ആണ് ഒരിക്കലും അതെടുക്കരുത് അതേപോലെ തന്നെ കട്ടിയുള്ളത് അതായത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയോ അതേപോലെയുള്ള റൈംസ് നമ്മുടെ കുഞ്ഞുങ്ങളത് നമ്മുടെ കുഞ്ഞിൻ്റെ ലെവൽ നോക്കണം അത്ര അതും വളരെ ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു റൈം നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ ആ റൈം സെലക്ട് ചെയ്തിട്ട് പിന്നെ അത് ഒരു ഒരാറേഴ് ലൈനോ ഒരു ഏഴ് ലൈൻ ഉണ്ടായിരിക്കണം വളരെ പെട്ടെന്ന് തീർന്നു പോന്നയാകരുത് കുട്ടിക്ക് സ്റ്റേജിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് എന്തെങ്കിലുമൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈൻസോ വേർഡ്സോ അതൊക്കെ ഉള്ള ഒരു ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ റെസെലക്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ അടുത്തതായി നോക്കേണ്ടത് കുഞ്ഞിനെ എങ്ങനെ പ്രസൻറ്റേഷന് വേണ്ടി തയ്യാറാക്കാം അതിനു വേണ്ടി ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ പറയണം പറയേണ്ടത് നമ്മുടെ കുട്ടി പറയണം മൈ നെയിം ഇസ് എൻ്റെ പേരെന്താണ് ഐ ആം സ്റ്റഡിയിങ് ഇൻ വിച്ച് ക്ലാസ് ഏത് ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു പിന്നെ ടുഡേ ഐ ആം ഗോയിങ് ടു റിസൈറ്റ് എ റൈം ഞാനിന്നിവിടെ ഒരു റൈം പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പേര് ഇന്നതാണ് അത്രയും പറഞ്ഞിട്ട് ആ റൈമിൻ്റെ പേരും കൂടെ പറയണം അത്രയും പറയുമ്പോഴത്തേന് ഇൻട്രൊഡക്ഷൻ പാട്ടായി മൈ നെയ്മ് ഐ ആം സ്റ്റഡിങ് ഇൻ പിന്നെ ടുഡേ ഐ ആം ഗോയിങ് ടു റിസൈറ്റ് എ റൈം റൈമിൻ്റെ പേര് അത്രയും പറഞ്ഞ ശേഷം പിന്നീട് നമ്മൾ പ്രെസൻറ്റേഷൻ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് പിന്നെ ആ സ്റ്റാർട്ട് ചെയ്യാം ഈസി ആയിട്ടുള്ള റായമായിരിക്കണം അപ്പോൾ അതിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആ പ്രെസൻറ്റേഷൻ ഘട്ടത്തിൽ വെറുതെ പ്രെസൻ്റ് ചെയ്തപ്പോൾ ഒരു വയലിൽ നിന്ന് വെറുതെ നമ്മൾ ആ റൈം പറഞ്ഞു തീർക്കുകയല്ല ചെയ്യേണ്ടത് നിർത്തേണ്ടിടത്ത് നിർത്തിയും പറയാൻ കുട്ടിയെ നന്നായി പഠിപ്പിക്കണം അപ്പോൾ ആ സ്റ്റോണും അതിൻ്റെ ട്യൂണും പ്രൊണൗസിയേഷനും എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കണക്കുള്ള വെറും പ്രെസൻറ്റേഷൻ കോമ്പറ്റീഷൻസ് അല്ല അതിന് പല ഘടകങ്ങൾ നോക്കിയാണ് അതിനൊരു പ്രൈസ് കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഈ കോൺഫിഡൻസ് ഒക്കെ നോക്കും പിന്നെ അടുത്തതായിട്ട് പിന്നെ നമ്മൾ ഈ ആണ് അതായത് കുട്ടി എങ്ങനെ പ്രസൻറ്റ് ചെയ്തു വേഡ്സ് റൈം ഇതിനെല്ലാം മാർക്കുണ്ട് അതേപോലെ തന്നെ പ്രോപ്സ് ആക്ഷൻ ആൻഡ് പ്രോപ്സ് നമ്മൾ ആക്ഷനോട് ചോദിച്ചു നമ്മൾ പണ്ട് ആക്ഷൻ സോങ്ങ് ചെയ്യുന്നത് കണക്കാണ് ഇന്ന് റൈംസ് കുട്ടികൾ പ്രെസൻറ്റ് ചെയ്യേണ്ടത് അതായത് റൈമിന് അനുയോജ്യമായ രീതിയിലുള്ള ആക്ഷൻസ് കാണിച്ചുകൊണ്ട് ആക്ഷൻസ് ചെയ്തുകൊണ്ട് വേണം ആ റൈം പറയാൻ അതേപോലെ തന്നെ പ്രധാനമാണ് പ്രോപ്സ് എന്താണ് ഈ പ്രോപ് ഏത് ടീമിനെക്കുറിച്ചാണോ ഏത് വിഷയത്തെക്കുറിച്ചാണോ ആ റൈം അതിനോട് ബന്ധപ്പെട്ട ഒരു വസ്തു ഉണ്ടാക്കി ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മൂണിനെ പറ്റിയാണോ ഒരു റൈം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂണിൻ്റെ പ്രോപ്പർ ഇങ്ങനെയെങ്കിൽ തെർമോക്കോൾ വഴി എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അത് കുട്ടിയുടെ കഴുത്തിൽ തൂക്കിയിട്ടോ കയ്യിൽ പിടിച്ചോ കൈയിൽ പിടിക്കുന്നതിനേക്കാൾ സൗകര്യം കയ്യിൽ കഴുത്തിൽ തൂക്കിയിടുന്നതിന് കാരണം കൈ കൊണ്ട് ആക്ഷൻസും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ട് വേണം പ്രസൻറ്റേഷൻ ചെയ്യാൻ അതാണ് പ്രസൻറ്റേഷൻ പ്രസൻറ്റേഷനകത്ത് വെറുതെ റൈം പറയുകയല്ല അതിനോട് ആക്ഷൻ വിത്ത് ആക്ഷൻ ആൻഡ് പ്രോ പ്രോപ്പും ആക്ഷനും കൂടെ ചേർത്ത് വേണം ആ പ്രസൻറ്റ് ചെയ്യാൻ പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കൺക്ലൂഷൻ കൺക്ലൂഷൻ ഒന്നുമില്ല ഒരു വരി പറഞ്ഞാൽ മതിയാകും താങ്ക് യു ഹാവ് എ നൈസ് ലേ അത്രയും പറഞ്ഞാൽ മതി കൊച്ചുകുട്ടികളാകുമ്പോൾ അത്രയും പറഞ്ഞാൽ മതി അപ്പം ഒരു റൈമിൻ്റെ പാർട്സ് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുക പിന്നെ പ്രസൻറ്റേഷൻ പ്രസൻറ്റേഷനകത്ത് റൈം വരും വിത്ത് പ്രോപ്പ് ആൻഡ് ആക്ഷൻ ആക്ഷനോട് ചേർത്ത് ആ മനോഹരമായി അവതരിപ്പിക്കുക പിന്നീട് കൺക്ലൂഷൻ ഇത്രയും കുട്ടിയുടെ പാട്ട് കഴിഞ്ഞു ഇനി പേരൻസിൻ്റെ പാട്ടാണ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ഒന്ന് പ്രോ ഈ നന്നായി ഇതിനെ മെമ്മറൈസ് ചെയ്യണം നന്നായി പഠിപ്പിക്കണം കുട്ടിയെ റൈമ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഒരു തട്ടോ മുട്ടോ വരാതെ നേരെ റൈമിലേക്ക് കടന്ന് പിന്നെ ആ റൈം നന്നായി പറഞ്ഞ ശേഷം കൺക്ലൂഷൻ വരെ പറഞ്ഞ് താങ്ക് യു ചെയ്ത് ഇറങ്ങി വരുന്നത് വരെ കുട്ടി നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ നമുക്ക് അറിയിപ്പ് കിട്ടും ലാസ്റ്റ് മിനിറ്റ്ലേക്ക് മാറ്റി വയ്ക്കാതെ നമ്മൾ നേരത്തെ തന്നെ കിട്ടുന്ന ദിവസം തന്നെ അറിയിപ്പ് കിട്ടുന്ന ദിവസം തന്നെ നമുക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പ്രോപ്സൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചത് അതിനുമ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയാം അപ്പം നമ്മളും നാമും നമ്മളും കുഞ്ഞും മാത്രമായി കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് കുഞ്ഞെ പറയും പറഞ്ഞു കേൾപ്പിക്കാം ആ ലൈൻ സെൻറ്റൻസ് പറയിക്കുക അവരെ കൊണ്ട് പറയിക്കുക അങ്ങനെ പറഞ്ഞ് 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 അപ്പോൾ നമ്മളൊരു വാക്കിങ്ങിന് പോകുകയാണെങ്കിൽ നമ്മൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചും പറയിച്ചും അവരെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ അത് നന്നായി പഠിപ്പിച്ചെടുക്കാം പിന്നെ അവരിൽ നിന്ന് കേൾക്കുന്ന സമയമാണ് അവരെ കൊണ്ട് മാക്സിമം പറയിപ്പിക്കുക പറയിച്ച് പറയിച്ച് അത് അപ്പോഴത്തേന് അവർ പറയുന്ന സമയത്ത് ഏകദം നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ട് അവർ പറഞ്ഞു കഴിയും അപ്പം അന്നേരം അപ്പം അങ്ങനെ മെമ്മറൈസേഷൻ്റെ പാട്ടും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഉള്ളൂ നമ്മൾ കുഞ്ഞിനെ തയ്യാറാക്കുക ഇനി നമ്മൾ തയ്യാറാ നമ്മൾ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം ആ പ്രോപ്പ് എങ്ങനെ ഉണ്ടാക്കാം ഇതൊക്കെ ഞാനിപ്പം കാണിക്കാം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓം മൈ ഡിയർ മൂൺ എന്ന ഒരു റാമിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പ് അതായത് ഒരു സ്കൈടെ സീനാണ് അത് എങ്ങനെ ചെയ്തതാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോപ്സ് തയ്യാറാക്കിയിരിക്കുകയാണ് നമ്മുടെ ഓ മൈ ഡിയർ മൂൺ എന്ന റാമിനനുസൃതമായി ഒരു സ്കൈയുടെ ഒരു ഒരു പ്രോപ്പാണ് ഞാനിവിടെ തയ്യാറാക്കിയത് അവിടെ ഒരു മൂൺ വന്നിട്ടുണ്ട് പിന്നീട് കുറച്ച് സ്റ്റാർട്ട്സ് അതിന് ചുറ്റുമുണ്ട് പിന്നെ ഡാർക്ക് ബ്ലൂ അതായത് ഒരു ഇരുട്ട് കളറ് തോന്നുന്ന ഒരു പേപ്പറിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഇതൊരു കാർഡ് ബോർഡിൻ്റെ മേളിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഒരു കാർഡ് ബോർഡ് ഷൂ വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സ് ആ ബോക്സിൻ്റെ ഒരു സൈഡ് എടുത്ത് അതിൻ്റെ മേളിലാണ് ഞാനിതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ തീമിനനുസരിച്ചുള്ള ഒരു പ്രോപ്പ് അനായാസം തയ്യാറാക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് വള്ളികൾ രണ്ട് വള്ളികളിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ അത് ഈസി ആയിട്ട് കുട്ടിയുടെ കഴുത്തിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും അപ്പം ഇത് ചെയ്യുന്നത് വളരെ ഈസി ആയിരുന്നു സ്റ്റാർ കട്ട് ചെയ്ത് സ്റ്റാർ ഇപ്പോൾ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് വരച്ച് കട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷേപ്സ് കട്ട് ചെയ്യുന്ന കട്ടേഴ്സ് ഷോപ്സ് ബുക്ക് സ്റ്റോളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് വേണമെങ്കിൽ ആ ഓപ്ഷനും നമുക്കുണ്ട് പിന്നെ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഇഫക്റ്റ് തോന്നാൻ വേണ്ടി ഇവിടെ ഗൂഗിൾ ഐസസ് വെച്ചിട്ടുണ്ട് മൂണിന് അതേപോലെ അതും ഷോപ്സിലൊക്കെ അവൈലബിൾ ബുക്ക് സ്റ്റോൾസിലൊക്കെ അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതേപോലെ ഒരു പ്രോപ്സ് തയ്യാറാക്കുന്ന വളരെ ഈസിയാണ് അതേപോലെ നമ്മുടെ റൈം ഏത് റൈമാണോ നമ്മളെടുത്തത് അതിനനുസൃതമായ ഒരു ഒരു പ്രോപ് നിങ്ങൾ തയ്യാറാക്കണം ഒരു ഉണ്ടാക്കിയെടുക്കണം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു റൈമിൻ്റെ ഡെമോ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് ഗുഡ് മോർണിംഗ് ഓഫ് യു മൈ നെയിം Let me recite a rhyme. Oh, my dear moon. Written by my mother. Let's meet you ഇനിയും ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടപ്പെടുന്ന കുറേ വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ